നീരജും ശ്രേയയും തമ്മിലുള്ള വിവാഹം ഈ കുടുംബത്തിനൊരു ബിസിനസ് ഡീല. ബന്ധങ്ങൾക്ക് വേണ്ടിയല്ല, പ്രോഫിറ്റിന് വേണ്ടിയാ ഈ വിവാഹം. രാജേശ്വരി വർമ്മ എങ്ങോട്ടാ മാഞ്ഞു പോയത്? സീസൺ ഒരുപാട് ഡല്ലായിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് പുതുതായി എന്തെങ്കിലും ലോഞ്ച് ചെയ്ത പറ്റുമോ? ബിസിനസ്സിൽ റിസ്ക് ഉണ്ട്, പക്ഷേ ബിസിനസ് ആയാൽ റിസ്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. ഫോൺ എടുക്ക് കിരൺ. എനിക്ക് തോന്നുന്നു ആരോ എന്തോ അത്യാവശ്യമായി വിളിക്കുകയാണെന്ന്. ഞാൻ ഇവിടെ ഇരിക്കാം. ഹലോ, ഇവരുടെ ചെറുമകളുടെ വിവാഹമായിരുന്നു. പക്ഷെ ആ വൃത്തികെട്ട ചെറുക്കനും അവന്റെ വീട്ടുകാരും വിവാഹം വേണ്ടെന്ന് വെച്ച് പോയി കളഞ്ഞു. ഡോക്ടർ, ഞാനൊരു ഭ്രാന്തിയല്ല. ഈ വൃത്തികെട്ടവളുടെ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കാം. മോനെ കിരൺ, ഞാൻ സുഖമായിരിക്കുന്നു, പക്ഷെ ഞാൻ അങ്ങോട്ട് വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. ശ്വേതയോടും പ്രകാശിനോടും ഓ മോശം, ഞാൻ സോറി പറഞ്ഞു എന്ന് പറയണം. ഞാനൊരു അത്യാവശ്യ കാര്യമായി പോയതാണെന്നും പറയണം. എന്നോടാ കളി? എനിക്ക് തോന്നുന്നു ഈ പേപ്പർ സൈൻ ചെയ്യുമ്പോ രാജേശ്വരി വർമ്മയും കൂടി വേണമായിരുന്നുവെന്ന്. ശരിയാ, പറഞ്ഞത് വളരെ ശരിയാ. പക്ഷെ അമ്മയ്ക്ക് ആക്ച്വലി അർജന്റായി തീർക്കേണ്ട ഒരു ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോകേണ്ടി വന്നു. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇതാണ്, ജോത്സ്യൻ ഇന്ന് വളരെ നല്ല ദിവസമാണെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഈ ജോലി അങ്ങ് തീർക്കുകയാണെങ്കിൽ. അങ്ങനെയാവട്ടെ. ഇത് വളരെ നന്നായിരിക്കുന്നു. ഇത് വളരെ കാഷ്വൽ ആണ് മാഡം. നിങ്ങൾ വിവാഹത്തിന് ഒരുങ്ങുന്ന വധുവല്ലേ, നിങ്ങൾ കുറച്ചുകൂടെ നല്ല സെലക്ഷൻ നടത്തണം. ഒരു സാധ്യതയുമില്ല, ഇതാണ് പെർഫെക്റ്റ് റേഞ്ച്. അല്ല, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒന്ന് ട്രൈ ചെയ്യടോ. നിനക്ക് ജ്വല്ലറി പറ്റി എന്തറിയാനാ? നീ പോയി നിന്റെ കഫേയുടെ കാര്യങ്ങൾ നോക്ക്. എനിക്ക് ജ്വല്ലറിയെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, പക്ഷെ ശരിക്കുള്ള സൗന്ദര്യം തിരിച്ചറിയുന്നതിൽ ഈ അലിക്കൊരിക്കലും തെറ്റുപറ്റാറില്ല. ഞാൻ നിന്റെ ഫോട്ടോസ് എടുക്കാം, എന്നിട്ട് നമുക്ക് നീരജിനെ അയച്ചു കൊടുക്കാം. And let's see what he says. നോക്കൂ കിരൺ, ഏറ്റവും നല്ല മുഹൂർത്തം വിവാഹ ദിവസം തന്നെയല്ലേ? എന്നാ പിന്നെ ഈ ഡീൽ നമുക്ക് അന്ന് സൈൻ ചെയ്താ പോരെ? എന്ത് പറയുന്നു പ്രകാശ്? അത് ശരിയാ, അങ്ങനെ ചെയ്താ പോരെ. പിന്നെ ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, ഈ ഡീലിനെ കുറിച്ചൊന്നും ഇപ്പൊ ഓർക്കണ്ട. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ കുട്ടികളുടെ സന്തോഷം. പിന്നെ ഈ വിവാഹം നടക്കണം. എന്ത് പക്ഷേ? ഒരു പക്ഷേ ഇല്ല. ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, എല്ലാ ചടങ്ങുകളിലും
ഈ വിവാഹത്തിലും ഡീലിലും എല്ലാം രാജേശ്വരി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാ. അവരുടെ അനുഗ്രഹം നമുക്കുണ്ടാവണം. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ ഇതുവരും ഒരു ഫോർമാലിറ്റി മാത്രമല്ലേ, നമ്മുടെ ജോലി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി. എന്ത് വർത്തമാനാ പറയുന്നത് കിരൺ, നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെയാണ് തരുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് 4-5 മിനിറ്റ് ചെലവാക്കാൻ പറ്റില്ലേ? ഈ 4-5 പേപ്പറുകളിൽ സൈൻ ചെയ്യാൻ വേണ്ടി കല്യാണ ദിവസം. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, നമ്മൾ ഒരിക്കലും തോൽക്കില്ല എന്ന്. പിന്നെ സത്യസന്ധമായ കാര്യം ഇതാണ് കിരൺ, നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് വില നിശ്ചയിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ എന്റെ മകനെ വെച്ച് ഒരിക്കലും ഉടമ്പടി ഉണ്ടാക്കില്ല. നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ ശരിക്കും സത്യമാണ് പറയുന്നത് പ്രകാശ്. നിങ്ങളെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആരെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്? ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, അതുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ ബിസിനസ് ഡീലിന് വേണ്ടിയല്ല. അങ്ങനെയല്ല, ഞാൻ എന്റെ ചെവി കൊണ്ട് അതിൽ പറയുന്നത് കേട്ടതാണ്. ഈ കുടുംബം മുഴുവൻ ആർത്തി പിടിച്ചവരാണ്. ഇവര് ഈ കല്യാണം നടത്തുന്നത് തന്നെ നമ്മുടെ പണവും സ്വത്തുക്കളും തട്ടിയെടുക്കാൻ വേണ്ടിയാ. Am I not right? ആ പിന്നെ ഞങ്ങൾക്ക് ഈ വിവാഹത്തിലും താല്പര്യമില്ല, ഈ ഡീലിലും ഇൻട്രസ്റ്റ് ഇല്ല. ഇത് നിങ്ങൾ എന്താ ചെയ്തത്? ശ്വേത ശ്രേയ എന്റെ ഒരേ ഒരു മകളാണ്. ഒരേ ഒരു മകളും ഒരേ ഒരു മകൾക്ക് വില നിശ്ചയിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ ആലോചിക്കേണ്ടതായിരുന്നു. ആ പിന്നെ ഐ തിങ്ക് നീ നിന്റെ അമ്മയെ ഉടനെ ഫോൺ ചെയ്യണം, എന്നിട്ട് പറയണം ഈ വിവാഹം നടക്കില്ല, പിന്നെ ഈ ഡീലും. അമ്മ എന്തു പറയാനാ? അവർ അവരുടെ അവസാന ശ്വാസം എടുത്തോണ്ടിരിക്കുക. അമ്മ ഹാർട്ട് പേഷ്യന്റ് ആണ്. പിന്നെ അമ്മയുടെ അവസാന ആഗ്രഹമായിരുന്നു ചെറുമകളുടെ വിവാഹം നടന്നു കാണണമെന്നത്. പക്ഷെ ഇപ്പൊ അതും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നെ ഇതിനെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയാനാവില്ല, കാരണം അമ്മയുടെ ഹൃദയം വളരെ വളരെ ദുർബലമാണ്. രാജേശ്വരി ഹാർട്ട് പേഷ്യന്റ് ആണല്ലോ. ഇതെനിക്ക് ഇന്നാണ് മനസ്സിലായത്. അതെനിക്ക് അറിയാമായിരുന്നു. ഇതെല്ലാം സംഭവിച്ചത് കൊണ്ടാ. എല്ലാ പണവും എല്ലാ അമ്മയ്ക്ക് വേണ്ടി ചെലവാക്കി. ഇനി നിങ്ങൾ തന്നെ പറയൂ, അമ്മയ്ക്ക് വേണ്ടി അവരുടെ തകർന്ന ബിസിനസ് നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാനാകുമോ എന്ന്? അതിനെന്നേക്കുമായി ഒരു ബന്ധം ഉണ്ടാക്കുന്നതിൽ എന്താ തെറ്റ്? അത് നിങ്ങൾക്കൊരു ഡീലായി മാത്രമാണ് തോന്നുന്നതെങ്കിൽ ഡീലായി തന്നെ കണ്ടോളൂ. പക്ഷെ പ്ലീസ്.
ഇങ്ങനെ മാത്രം പറയരുത്. ഞങ്ങൾ മകളെ ഉടമ്പടിക്ക് വെക്കുകയാണെന്ന്. വേണ്ട കിരൺ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ശ്വേത ഇപ്പോഴെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കും. പ്രകാശ്, ഒരു നിമിഷം ശ്വേത, ഞാൻ സംസാരിക്കുകയല്ലേ. ഞാൻ രാജേശ്വരിയെ വളരെയധികം ബഹുമാനിക്കുന്നു. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ പ്രവൃത്തി മൂലം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണം. ഞാൻ ഇനി അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. വരട്ടെ. നടക്ക്. മതി ശ്വേത, മതി. എനിക്ക് നിന്റെ അടുത്ത് ഒരുപാട് ദേഷ്യമുണ്ട്. ഇങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുന്നത്? നിനക്കറിയോ നീ കാരണം എനിക്ക് എത്രമാത്രം നാണക്കേടുണ്ടായെന്ന്. പക്ഷേ പ്രകാശ്, ഒരു മിനിറ്റ്, ഒരു നിമിഷം ഞാൻ പറയുന്നൊന്ന് കേക്ക്. അനന്യ എന്നോട് രാജേശ്വരിയുടെ രോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അതിൽ പറയുന്നത് കേട്ടപ്പോ എനിക്ക് തോന്നിയത്. മതി, മതി, മതി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ എന്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇനിയെങ്കിലും നീ നിന്റെ സംസാരം നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു ദിവസം നീ നിന്റെ നീരജന്റെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തും. ഇന്ന് അനന്യ കാരണം ഞാൻ എന്റെ ഭർത്താവിന്റെ മകന്റെ മുമ്പിൽ ചെറുതായി. അനന്യ, ഞാൻ നിനക്കൊരിക്കലും മാപ്പ് തരില്ല. എന്ത് തന്നെ സംഭവിച്ചാലും കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിയുമ്പോ എന്തായിരിക്കും? ഒരു മണിക്കൂറായി ഒരു ഫോട്ടോ അയച്ചിട്ട് നീ ഇതുവരെ റിപ്ലൈ പോലും തന്നില്ലല്ലോ. എനിക്കൊരു ഫോട്ടോയും കിട്ടിയില്ല. ഇവിടെ കിട്ടിയില്ലേ? നീരജ്, ലിസൺ, ഐ ആം റിയലി വെരി സോറി. ഞാൻ വിചാരിച്ച ഫോട്ടോ സെൻഡ് ആയെന്ന്, പക്ഷെ അത് സെൻഡ് ആയില്ലായിരുന്നു. റിയലി സോറി നീരജ്. എങ്ങനെ സമാധാനിക്കാനാണ് അമ്മ? എല്ലാ തവണയും എത്ര തന്നെ പരിശ്രമിച്ചാലും അവസാനം തോറ്റു പോവാ. എന്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ പരിശ്രമങ്ങളും എപ്പോഴും എപ്പോഴും പാഴായി പോകുന്നു. എന്താ ഇങ്ങനെ? This is not fair. അമ്മി, നമ്മുടെ തോൽവിയെ ജയം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമോളെ? നീ വിശ്വാസം മാത്രം കൈവിടരുത് മോളെ. വിശ്വാസം? 15 വർഷം മുൻപ് എന്നെ നിറയൊഴിച്ചില്ലേ? ആ വെടിയുണ്ടയുടെ വേദന ഇപ്പോഴും ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കാഞ്ഞ ഇവിടെ ഇന്നത്തെ പോലെ തോന്നു എനിക്ക്. എന്നിട്ടാണോ വിശ്വാസത്തിന്റെ കാര്യം? ഞാൻ ആരെയാ വിശ്വസിക്കേണ്ട? ദൈവത്തെയോ? അദ്ദേഹത്തിൽ എനിക്ക് വിശ്വാസം ഇല്ലമ്മ. അവനി, നിയമത്തെയോ? കഴിഞ്ഞ 15 വർഷമായി ചെയ്യാത്ത കാര്യം ഇനി ഇനി അവര് ചെയ്യൂ. അവനി, അറിയില്ലേ മോള്? രാജേശ്വരി അവളെ എവിടെയായി എത്തിച്ചിരിക്കുന്നത്? 15 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ചെറുമകൾ കുഞ്ഞവനിയുടെ ഹൃദയത്തിൽ നിറയൊഴിച്ചവള രാജേശ്വരി. ആ രാജേശ്വരി വർമ്മ കുറ്റവാളിയാണെങ്കിൽ അവരുടെ കൈകളിൽ വിലങ്ങണിയിക്കുന്നത് വരെ വിശ്രമം ഉണ്ടാകില്ല എനിക്ക്. ആയിഷാലിക്ക് അവനിക്ക് ഞാൻ നീതി നേടി കൊടുത്തിരിക്കുന്നു.
ഇത് അതേ റൂമല്ലേ അന്ന് ആയിഷ അഡ്മിറ്റ് ചെയ്ത? ഇല്ല, ഞാൻ ഇവിടെ കിടക്കില്ല. ഇത് മനപ്പൂർവ്വമാണ്. നിന്റെ ഗെയിം എനിക്ക് മനസ്സിലായി. എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കുകയാണല്ലേ. എന്തു പറ്റി എന്റെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരിക്ക്? ഒന്ന് നോക്കൂ ഡോക്ടർ സാർ. എനിക്ക് കുറച്ച് ബന്ധങ്ങളുടെ കർത്തവ്യം ചെയ്യാനുണ്ട് മോനെ. കുറച്ച് ചെയ്തു കഴിഞ്ഞു. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുവിടാൻ ബുദ്ധിമുട്ടാവോ മോന്? അതെന്താ, വരൂ വരൂ പ്ലീസ്. പക്ഷെ മോളെ, നിന്റെ അമ്മ നിനക്ക് വാക്ക് തരിക, വാക്ക് തരിക നിനക്ക്. നോക്ക്, നിന്നെ ദ്രോഹിച്ചവർക്ക് ശിക്ഷ കിട്ടാതെ ഞാൻ നിന്റെ അടുത്ത് ഇനി വരില്ല. ഇത്രയും നാളും യുദ്ധത്തിൽ ഒറ്റയ്ക്കായിരുന്നു എന്റെ മോള്, എന്റെ കൊച്ചുമോൾ. ആ ദുഷ്ടയുടെ വെടികൊണ്ട് നീരജ്, നീ എന്തിനാ ഇവിടെ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അമ്മമ്മയുടെ ദുഃഖം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. നീ എങ്ങനെ എന്നെ സമാധാനിപ്പിക്കാനാ? ആരാണോ എനിക്ക് വേദന തന്നത്, ആ വീടുമായല്ലേ നീ ബന്ധം ഉറപ്പിച്ചിരിക്കുന്നത്. നിയമത്തിന് കണ്ണില്ല മോനെ. അതുകൊണ്ടാ രാജേശ്വരി വർമ്മ ചെയ്തത് ആരും കാണാതെ പോയത്. പക്ഷെ എന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നത്, ഈ കണ്ണുകൾ ഒരേ ഒരു കാര്യമാണ് കാണാൻ കൊതിക്കുന്നത്, രാജേശ്വരി വർമ്മയുടെ സർവനാശം. എന്റെ മോൾ, അവൾ സ്വന്തം കുഞ്ഞുങ്ങളോടൊപ്പം ഒരുപാട് സ്വപ്നം കണ്ടതാ. പക്ഷെ നോക്കം നോക്ക, രാജേശ്വരി അവളെ എവിടെയായി എത്തിച്ചിരിക്കുന്നതെന്ന്. 15 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ചെറുമകൾ കുഞ്ഞവനിയുടെ ഹൃദയത്തിൽ നിറയൊഴിച്ചവളാ ആ രാജേശ്വരി. ആ രാജേശ്വരി വർമ്മ കുറ്റവാളിയാണെങ്കിൽ അവരുടെ കൈകളിൽ വിലങ്ങണിയിക്കുന്നത് വരെ വിശ്രമം ഉണ്ടാകില്ല എനിക്ക്. ആയിഷ ആന്റിക്ക് അവനിക്ക് ഞാൻ നീതി നേടി കൊടുത്തിരിക്കുന്നു. അത് ഞാൻ അമ്മമ്മയ്ക്ക് വാക്ക് തരിക. എല്ലാം നന്നായിട്ട് വരും. മാധവിയുടെ 10 മിസ് കോളും. നീ എന്തൊക്കെയാ പറയുന്നത് മാധവി? അങ്ങയുടെ കയ്യിൽ അധികാരമുണ്ട്, ആയുധങ്ങളുണ്ട്. അങ്ങക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ 15 വർഷമായി വെടിയുണ്ട് തറച്ച അടയാളമുണ്ട്. 15 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ചെറുമകൾ കുഞ്ഞമ്മയുടെ ഹൃദയത്തിലേക്ക് നിറയൊഴിച്ചവള ആ രാജേശ്വരി വർമ്മ. പറയൂ മാധവി,
എന്താ കാര്യം? സാർ, എനിക്ക് സാറിനെ ഭയങ്കര ഭയമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ആ ഭയത്തെ എന്നേക്കുമായി ഇല്ലാതാക്കിയേ മതിയാവൂ. പിന്നെ പാരീസ്, ലണ്ടൻ, ഇതിന്റെ ഒന്നും ഭൂമിശാസ്ത്രം എനിക്കറിയില്ല. പക്ഷെ ഒരു നിരപരാധിയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അയാൾ ഒരു നല്ല മനുഷ്യനല്ല. അത്രയും പഠിച്ചിട്ടുണ്ട് ഞാൻ എന്റെ മലയാളം മീഡിയം സ്കൂളിൽ. പറയാനുള്ളത് എന്തായാലും അത് വളച്ചിട്ടില്ല, അത് പറയും. എന്തിനാ സാർ അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുത്തൂടെ സാർ? വലിയ മനസ്സ് കാണിക്കേ. അവൾക്ക് വലിയ ചതിയാണ് പറ്റിയത് സാർ. ഇന്ന് ഞാൻ അവളെ കരയുന്നത് കണ്ടു. വളരെ ധീരയായ പെൺകുട്ടിയാ സാർ അവള്. പക്ഷെ അവള് കരയുന്നത് കണ്ടപ്പോ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തന്നെ തോന്നിപ്പോയി ഞാൻ എന്തൊക്കെയായി ചെയ്യുന്നേന്ന്. സാർ, എനിക്ക് 2 മണിക്കൂറല്ലേ സമയം തന്നിരിക്കുന്നത്? ഞാൻ അവിടെ പോയി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വരാൻ? ഞാൻ ഒന്നും അറിയാതെയാ വന്നിരിക്കുന്നത്. സാർ എന്ത് ചെയ്യാൻ പോകുന്നു? എന്നെ ജയിലിനുള്ളിലാക്കാൻ പോവാണോ? നീ എന്തൊക്കെ പറയുന്നു മാധവി? ഞാൻ സത്യമാ പറഞ്ഞത് സാർ. ഇതാ വിലങ്ങണിയിച്ചോളൂ. അങ്ങയുടെ കയ്യിൽ അധികാരമുണ്ട്, ആയുധങ്ങളുണ്ട്. അങ്ങക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ 15 വർഷമായി വെടിയുണ്ട് തറച്ച അടയാളമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് എന്റെ ചെറുമകൾ കുഞ്ഞവനിയുടെ ഹൃദയത്തിലേക്ക് നിറയൊഴിച്ചവള ആ രാജേശ്വരി വർമ്മ. സാർ, ഇനി ഇങ്ങനെയാണെങ്കിലും അവർ അമ്മയും മകളും കൂടി ചേർന്ന് രാജേശ്വരി വർമ്മയോട് പകരം വീട്ടുകയാണെങ്കിലും? അതിനർത്ഥം ഈ അനന്യ തന്നെയാണ് അവന്. നീ എന്താ ആലോചിക്കുന്നത്? നീ തെറ്റിദ്ധരിച്ചിരിക്കുന്ന You are under arrest.